നമസ്കാരം. ബി ജെ പിയിൽ കൊഴിഞ്ഞുപോക്ക് ശക്തമാവുകയാണ്. ഇപ്പോൾ സംവിധായകൻ അലി അക്ബർ ബി ജെ പി സംസ്ഥാന സമിതിയിൽ നിന്നും രാജിവെച്ചു. രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. നേതൃത്വവുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് രാജിവെക്കാൻ കാരണമെന്നാണ് വിവരം. വികാരഭരിതമായി കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് അലി അക്ബർ പങ്കുവച്ചിരുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞ് പക്ഷങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. എന്ത് കർത്തവ്യമാണോ ഭഗവാൻ എന്നിൽ ഏർപ്പിച്ചത് അത് യജ്ഞഭാവത്തോടെ ചെയ്യാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മുസൽമാൻ നേരിടേണ്ടി വരുന്ന എതിർപ്പും അവഹേളനവും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലെന്നും അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം, രാഷ്ട്ര നേതൃത്വത്തിന് അത് തിരിച്ചറിയണമെന്നും അലി അക്ബർ പറഞ്ഞു. അലി അക്ബർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഒരു മുസൽമാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന തെറിവിളികൾ, സ്വകുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഹേളനം, ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലാവണം. അധികാരവും ആളനക്കവുമുള്ളപ്പോൾ ഓടിക്കൂടിയ എന്നെ പോലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുൻപേ സംഖ്യപ്പട്ടം കിട്ടിയ മുസ്ലിങ്ങളെക്കുറിച്ചാണ്. അവരൊക്കെ കഴിഞ്ഞ പൗരത്വ വിഷയ സമയത്തൊക്കെ കേരളത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതും കണ്ടു. ഒരുപാട് പേരെ എനിക്കറിയാം. മുൻപ് പറഞ്ഞ സാമൂഹിക വേട്ടയാടലിനെ കൂസാക്കാതെ ധർമ്മത്തെ അറിഞ്ഞു പുലകിയവർ, രാഷ്ട്രീയമെന്ന വികാരത്തോടെ ചലിച്ചവർ, അത്തരത്തിൽ ചിലരെ വേട്ടയാടുന്നത് കണ്ടു. വേദനയുണ്ട്. ഒരുവന് നൊന്താൽ അത് പറയണം, പ്രതിഫലിപ്പിക്കണം. അത് സാമാന്യ യുക്തിയാവണം. പൂട്ടിവെക്കാൻ യന്ത്രമല്ല. അതിനെ അത്തരത്തിൽ കാണാതെ അംശവടി കൊണ്ട് തടവലല്ല പരിഹാരം. കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയും ഒരു മനുഷ്യനിൽ ചലനം സൃഷ്ടിക്കും. അതുകൊണ്ടാണല്ലോ അർജുനൻ അധർമ്മികളായ ബന്ധുജനങ്ങൾക്കിടയിൽ വില്ലുപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ ഭഗവാൻ ഉപദേശം നൽകേണ്ടി വന്നത്. കൃഷ്ണൻ അർജുനനെ മാറ്റി നിർത്തി മറ്റൊരാളുടെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ല ചെയ്തത്, മഹാഭാരത്തെ കഥ ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. കൃഷ്ണപക്ഷം നിന്ന് വേണം പ്രതിസന്ധികളെ നേരിടാൻ. ഒച്ചയില്ലാത്തവൻ്റെ ആയുധമാണ് അക്ഷരങ്ങൾ. അത് കുടിക്കാൻ വിരൽ ആവശ്യപ്പെടും. ആര് പൊട്ടിത്തെറിച്ചാലും ധർമ്മവാദികളെ ഒന്നും ബാധിക്കുകയില്ല. അത് ധർമ്മത്തോടൊപ്പം ഒറ്റയ്ക്കാണെങ്കിലും സഞ്ചരിക്കും. ചില ആനുകാലിക സംഭവങ്ങൾ ഹൃദയത്തെ വേട്ടയാടി അതൊന്ന് തീർക്കുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞു. പക്ഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്ത് കർത്തവ്യമാണോ ഭഗവാൻ എന്നിൽ ഏർപ്പിച്ചത് അത് യജ്ഞഭാവത്തോടെ ചെയ്യാൻ ഭഗവാൻ സഹായിക്കട്ടെ. ഇങ്ങനെയായിരുന്നു അദ്ദേഹം വികാരഭരിതയായി ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ കുറിച്ചത്.